നല്ല സിനിമയാണ്, കാണാൻ വളരെ നല്ല രസമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. നല്ല ഒരു ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കഥ അതിലുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്നുള്ളതും, അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു വിപത്തും നമുക്ക് സിനിമയിൽ കൂടെ കാണുന്നുണ്ട്. പിന്നെ അഭിനയമൊക്കെ വളരെ നല്ല സിനിമ ഇതാണ്, മുരളി ഗോപിയുടെയും അതേപോലെ ഇന്ദ്രൻസിൻ്റെയൊക്കെ, അതേപോലെ കൂടെ തന്നെ ഒരു അദ്ദേഹത്തിൻ്റെ പേരറിഞ്ഞിട്ടുണ്ട്, തൊട്ടീരി എന്തുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെയൊക്കെ വളരെ സജീവമായിട്ടുള്ള ശരിക്കുള്ളൊരു റിയലിസ്റ്റിക് ലൈഫ് തന്നെ അവരുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്നത്. നല്ല സിനിമയാണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. പിന്നെ നമ്മുടെ ഇന്ദ്രൻസും മുരളി ഗോപിയും പിന്നെ രാജേഷ് ശർമ്മ, ഇവർ മൂന്നുപേർക്കും നല്ല പ്രാധാന്യമുള്ള സിനിമയാണ്. മുരളി ഗോപി കുറേ ഇടവേളയ്ക്ക് ശേഷം മുരളി ഗോപി ഒരു സിനിമയിൽ നല്ലൊരു കഥാപാത്രമായിട്ട് കാണാൻ പറ്റി. പിന്നെ മുരളി ഗോപിയും നമ്മുടെ ഇന്ദ്രൻസും രണ്ട് ടൈപ്പിലുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹിച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഫിലിമാണ്, നമ്മുടെ മനസ്സൊക്കെ ഒരു നിറയ്ക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിലൊരു സ്വർണ്ണ ജ്വല്ലറി കവർച്ച, അതാണ് അതിലെ ഒരു സബ്ജക്റ്റ്. അതിൽ രണ്ട് വ്യക്തികളുടെ ജീവിതത്തെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, രണ്ട് തരത്തിൽ അഫക്റ്റ് ചെയ്യും, അതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ ഒരു സോഷ്യൽ മെസ്സേജ് ഉള്ള സിനിമയാണ്. പിന്നെ ആർക്കും വേണം, ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇത് പാവപ്പെട്ടവൻ്റെ കഥ, പിന്നെ ദാരിദ്ര്യം അങ്ങനെയൊക്കെ ഉള്ളതൊന്നും ഇപ്പോൾ ആർക്കും കാണാൻ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും മറ്റേ കാശുകാരൻ്റെ സിനിമയും വലിയ പോഷായിട്ടുള്ള സിനിമകളൊക്കെയാണ് താല്പര്യം. ഇത് എല്ലാവർക്കും വന്നിരുന്ന് കാണാം, അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ദോഷവും പറയാനില്ല. നല്ലൊരു ഫാമിലി മൂവിയാണെന്ന് പറയാം.